പാർവതിയെ ഈ പരിസരത്ത് പോലും കണ്ടുപോരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനിടയിൽ കയറി വന്ന് അവൾ അലമ്പുണ്ടാക്കുമെന്ന് പേടിക്കണ്ട. അനക്കമില്ലാതെ കിടക്കുന്നത് മാത്രമേ ദേവി എന്റെ മനക്കണ്ണിൽ കാണിച്ചു തന്നുള്ളൂ. പൂവിൽ വിഷം തെളിച്ച് വിശാൽ സാറിനെ അപകടപ്പെടുത്താൻ ഇനി ജാസ്മിന്റെ ചേട്ടന് ധൈര്യം വരില്ല. പണം കൊടുത്ത് ആളെ ഏൽപ്പിച്ചിട്ടുണ്ടാവും. എന്റെ ഉദയനൊരമ്മേ, വിശാൽ സാറിനെ അപകടപ്പെടുത്താൻ വരുന്ന ആളെ കണ്ടുപിടിക്കാനും തടയാനുള്ള ശക്തി എനിക്ക് തരണേ. സുന്ദരിയായിട്ടുണ്ട്. അവളീ പരിസരത്തേക്ക് വരില്ലെന്ന് ആന്റിയല്ലേ പറഞ്ഞത്? നോക്ക്. ഇങ്ങോട്ട് വരണ്ടെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ? എവിടെ ചെന്നാലും ഇവളുണ്ട്, മറ്റുള്ളവരുടെ സ്വസ്ഥത നശിപ്പിക്കാനായിട്ട്. ചേച്ചി ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഞാൻ ഇവളെ പിടിച്ചോണ്ട് പോയി വീട്ടിൽ പൂട്ടിയിടാം. വേണ്ട അങ്കിൾ, വിശാല എന്റേതാവുന്നത് ഇവള് കണ്ണു നിറയൊന്ന് കണ്ടോട്ടെ. വിശാലിന് വേറെ അവകാശിയായി എന്ന് ഉറപ്പായ ഇവളിവളുടെ പാട് നോക്കി പോവല്ലോ. ഇവളെ കൊണ്ടുള്ള ശല്യം അങ്ങനെ അവസാനിക്കുകയും ചെയ്യും. മോളെ, വിവാഹമാണെന്നറിഞ്ഞ ക്ഷണിക്കാത്ത പലരും വരും. സദ്യ മോഹിച്ചു വരുന്നവരാ അങ്ങനത്തെ കൂട്ടര്. ദേ, ഹാളിൽ ഏറ്റവും പുറകിൽ പോയി നിന്നോണം. ഈ തിരുമോന്തയം പ്രദർശിപ്പിച്ച് മുന്നിൽ വന്ന് നിന്നേക്കരുത്, മനസ്സിലായല്ലോ? ആന്റി, മുഹൂർത്തം ആവാറായി. ജാസ്മിൻ മറ്റുള്ളവരുടെ അനുഗ്രഹം നേരത്തെ വാങ്ങിയതല്ലേ? ആന്റിയുടെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങൂ ജാസ്മിൻ. ആന്റിയോട് ഞാൻ കാണിക്കാൻ പോകുന്ന നെറുകേടിന് മുൻകൂട്ടി ക്ഷമ ചോദിക്കുന്നതാ. വിശാലിന്റെ 10 പൈസ ഞാൻ തരില്ല. ആന്റിയുടെ ആ മോഹം വെറും പകൽക്കിനാവ് മാത്രം. ഇത് അനുഗ്രഹമല്ല, പ്രഭാവതിയെ ശതകോടീശ്വരിയാക്കി മാറ്റാൻ വേണ്ടി നീ പലതും സഹിച്ചില്ലേ? അതിനുള്ള നന്ദിയായിട്ട് കണ്ടാൽ മതി, കിട്ടുന്നതില് ഒരു പങ്ക് എന്നെന്റെ വാഗ്ദാനം. അതെന്റെ വെറും വാഗ്ദാനം മാത്രമാ, ഞാൻ പാലിക്കില്ല. കാശും കരുതലും എന്റെ പേരിലായാൽ നിന്റെ കയ്യിൽ ഞാൻ വെച്ചു തരും നക്കാപ്പിച്ച. ഹലോ.
അങ്ങോട്ടിരുന്നോളൂ. വരന്റെ ഇടതുഭാഗത്ത് വേണം വധു ഇരിക്കാൻ. മോനെ കേറിയിരിക്കെ. നിന്നോടുള്ള എന്റെ ഇഷ്ടം എന്നെ ഈ വിവാഹ മണ്ഡപത്തിൽ എത്തിച്ചിരിക്കുന്നത്, അത് നീ മനസ്സിലാക്കുന്നുണ്ടോ? നിന്നെ സങ്കടപ്പെടുത്താതിരിക്കാൻ വേണ്ടിയാ, എന്റെ പാർവതിയെ സങ്കടപ്പെടുത്താതിരിക്കാൻ വേണ്ടിയാ ഞാൻ ഈ വരന്റെ വേഷം അണിഞ്ഞ് ഇവിടെ വന്ന് നിൽക്കുന്നത്. അതെങ്കിലും നീ തിരിച്ചറിയുന്നുണ്ടോ? ഞാൻ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് വിശാൽ സാർ ഇതിന് തയ്യാറായതെന്ന് എനിക്കറിയാം. സ്വന്തം ഭർത്താവിനെ മറ്റൊരു പെണ്ണിന് വിട്ടുകൊടുക്കുന്നത് ശരിയാണോ എന്ന് ചോദിച്ചാൽ ഇതാണ് എന്റെ ശരി. ഭർത്താവിന്റെ ജീവന് സ്വന്തം ജീവിതത്തെക്കാൾ വില കൽപ്പിക്കുന്ന പാർവതിയുടെ ശരി. നിന്റെ കണ്ണീരിലൂടെ നടന്നുപോയ സന്തോഷകരമായ ഒരു ജീവിതത്തിലേക്ക് ഞാൻ എത്തിച്ചേരുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ പാർവതി? നിന്റെ നിറഞ്ഞ കണ്ണുകൾ, സന്തോഷം പറ്റിപ്പോയ ആ മുഖം ജീവിതകാലം മുഴുവൻ എന്നെ പിന്തുടരും. എന്റെ ഉറക്കം കെടുത്തു. വിശാൽ സാർ എന്നെ വിട്ടു പോകുന്നില്ല, എന്റെ കൺമുന്നിൽ നിന്നും അകന്നു പോയേക്കും. പക്ഷെ അവസാന ശ്വാസം എടുക്കുമ്പോഴും പാർവതിയുടെ മനസ്സിനുള്ളിൽ ആ മുഖം ഉണ്ടാവും. എന്നെ സ്നേഹിക്കാൻ പഠിപ്പിച്ച സ്നേഹം എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കി തന്ന എന്റെ ഭർത്താവിന്റെ മുഖം. മോനെ വാ കേറിയിരിക്കെ. പാർവതി ദേ, ശരിക്ക് കാണ്, നിന്റെ ഭർത്താവ് എന്റെ സ്വന്തമാവുന്നു. നിന്നെ ഇത്രയും കാലം പ്രൊട്ടക്ട് ചെയ്ത നിന്റെ ഭർത്താവ് നിനക്ക് വെറും അന്യനായി മാറാൻ പോവുക. മറ്റൊരു ഭാര്യ വരുന്നതുവരെ നിന്നെ സംരക്ഷിക്കേണ്ട ബാധ്യത വിശാലിനുണ്ടെന്നാ വിശാൽ എന്നോട് പറഞ്ഞത്. ആ സംരക്ഷണം ഇന്ന് മുതൽ നിനക്കില്ല. ഇവിടെയോ നീ ജാസ്മിന്റെ ശരിയായ മുഖം കാണാൻ പോകുന്നത്. Oh, my God.
നിങ്ങൾ എന്തിനു വന്നെന്ന് എനിക്കറിയാം. അത് നടക്കാൻ പോകുന്നില്ല, ഞാൻ അതിന് സമ്മതിക്കില്ല. എത്രയും വേഗം ഇവിടുന്ന് പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത്, ഇല്ലെങ്കിൽ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി പറയും. മാഡം എന്തൊക്കെയായി പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. എന്റെ മുമ്പിൽ അഭിനയിക്കൊന്നും വേണ്ട. വിവാഹത്തിന് വരുമ്പോ ആരെങ്കിലും കത്തിയും കൊണ്ടുവരുമോ? നിങ്ങളുടെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി. പെട്ടെന്ന് പോവാനാ ഞാൻ പറഞ്ഞത്. മണ്ഡപം അലങ്കരിച്ചത് ഞാനാ, അതിനുവേണ്ടി കൊണ്ടുവന്ന കത്തിയായത്. ഞാൻ തിരിച്ചു പോകുമ്പോ കത്തിയും കൂടെ കൊണ്ടുപോകും, ഇല്ലെങ്കിൽ എന്റെ കഞ്ഞുകൂടി മുട്ടിപ്പോകും. മാഡം കിളിപോയെന്നാ തോന്നുന്നേ, ഒരെത്തും പിടിയും കിട്ടാതെ ആൾക്കാരുടെ ഇടയിലൂടെ നടക്കുന്നുണ്ടല്ലേ. ഡാ, ഇത്രയും ശ്രമങ്ങൾ നടത്തിയിട്ട് തോറ്റുപോയാൽ ആർക്കായാലും മൈൻഡ് പിടിവിട്ടു പോവും. ഇനി നമുക്ക് അവളെ പേടിക്കണ്ട. ഇനി വിവാഹം മുടക്കാൻ അവളല്ല അവള് വിളിക്കുന്ന ഉദയന്നൂർ ദേവി വിചാരിച്ചാലും നടക്കാൻ പോകുന്നില്ല. ഹലോ, ഏ ശരി ശരി, ഞാൻ പറഞ്ഞേക്കാം. അമ്മേ, അങ്കിള് വീണ്ടും മുങ്ങി. കൺസ്ട്രക്ഷൻ സൈറ്റിൽ എന്തോ പ്രോബ്ലം, ഉടനെ ഇവിടെ എത്തണമെന്ന് എഞ്ചിനീയർ വിളിച്ച് പറഞ്ഞു അത്ര. അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന്. കൺസ്ട്രക്ഷൻ സൈറ്റോ? അങ്ങനെയൊന്നുള്ളതായിട്ട് എനിക്കറിയില്ലല്ലോ. ഇത് മറ്റെന്തോ പ്ലാനിങ്ങിന്റെ ഭാഗമായുള്ള ഒളിച്ചോട്ടമാണ്. ഞാനറിയാതെ അവൻ വീണ്ടും കരുനീക്കങ്ങൾ തുടങ്ങിയെന്ന് ഉറപ്പായി. ആ മോനെ, മുഹൂർത്തം കഴിയുന്നതിന് മുൻപ് താലി കെട്ടാൻ നോക്ക്. വിശാൽ 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 വിശാൽ
ലോറി ഇടിപ്പിച്ച് കൊന്നു എന്നല്ലേ അവന്മാര് പറഞ്ഞത്? ലോറി ഇടിപ്പിച്ചിട്ടുണ്ടാവും, പരിക്കുകൾ കണ്ടില്ലേ? ചത്തു ഒന്നും ഉറപ്പു വരുത്തിയില്ല. അവനെ പണിയേൽപ്പിച്ച് എന്നെ പറഞ്ഞാ മതി. അരവിന്ദൻ സാറിന്റെ വണ്ടി അപകടത്തിലായതാ, അതാ വിളിച്ചിട്ട് കിട്ടാത്തത്. ഞങ്ങൾ കാണുമ്പോ ബോധം ഉണ്ടായിരുന്നില്ല, ഇപ്പൊ പേടിക്കാൻ ഒന്നുമില്ല. അരവിന്ദൻ സാറിന് മാത്രമല്ല, പാറുവിനെ ഉദയനൂരമ്മ കാത്തു. പൂക്കൾ പരിശോധിച്ച കടലാസം കൊണ്ടാ അരവിന്ദൻ സാറ് വന്നിരിക്കുന്നത്. ഇനി വിവാഹം നടക്കില്ല. പോലീസിനെന്താ ഇവിടെ കാര്യം? ഒരു ഭാര്യയുള്ള ആളെ വേറെ വിവാഹം കഴിക്കുന്നത് ക്രിമിനൽ കുറ്റമാണ്. അതറിയില്ല അമ്മയ്ക്ക്? ആ അരവിന്ദ് സാർ, വിശാലിന് ഒരു ഭാര്യയുണ്ട്, അത് സമ്മതിക്കുന്നു. ഒരു ഭാര്യയുള്ളയാൾ വീണ്ടും വിവാഹം കഴിക്കുന്നത് ക്രിമിനൽ കുറ്റമാണെങ്കിൽ വിശാലിനെ ആ കുറ്റം ചെയ്യാൻ പ്രേരിപ്പിച്ചത് പാർവതി തന്നെയാണ്.